പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാച്ചർ അതുപോലെ തന്നെ ഡിപ്പോ വാച്ചറിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഗസറ്റേറ്റ് പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിന് മുമ്പേ ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് അപ്പോൾ ഇത് വരുമ്പോൾ ഒരു വീഡിയോ വേണമെന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം നാനൂറ്റി എട്ട് പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിങ്ങളുടെ ഫൺ ടൈം പ്രൊഫൈലോടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ േഷനിലേക്ക് ഒന്ന് പോകാം അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ഫോറസ്റ്റിലേക്കാണ് ഇത് എല്ലാവർക്കും അപേക്ഷിക്കാം ജനറൽ ഒ ബി സി യു ആർ എസ് സി എസ് ടി ഏത് കാറ്റഗറി ഉള്ളവർക്കും അപേക്ഷിക്കാം ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ വുമൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡിഫറൻ്റ് ഏബിൾ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പോസ്റ്റ് വരുന്നത് റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ സർവേ ലാസ്കേഴ്സ് വാച്ചർ ഡിസ്പെൻഡറി അറ്റൻഡന്റ് സാലറി പറയുന്നത് പതിനാറായിരം രൂപ സാലറി ഇട്ട് മുപ്പത്തി വരെ മാക്സിമം ലഭിക്കും അപ്പോൾ ഇതിൻ്റെ വേക്കൻസി എടുത്ത് പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ ജില്ലയിലുള്ള വേക്കൻസി നിങ്ങൾ മുമ്പത്തെ ആ ഒരു കേരള പി സിയുടെ സൈറ്റിൽ നോക്കിയാൽ എത്ര നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിയമന ശുപാർശ ലഭിച്ചവരുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ടും നിങ്ങളൊരു ജില്ല സെലക്ട് ചെയ്യുക അതായത് കട്ട് ഓഫ് കുറവ് വരാനുള്ള ഒരു ജില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ല നിങ്ങൾക്ക് ഏത് ജില്ലയാണേലും അപ്ലൈ ചെയ്യാം അവിടെ ആയിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ മറ്റു കാര്യങ്ങളും വരുന്നതെന്ന് ഉള്ളത് ഓർക്കുക ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഏഴാം ക്ലാസ് പാസ്സാണ് അതായത് നിങ്ങൾ പത്താം ക്ലാസ് ഫെയിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് ഉണ്ടെങ്കിലും പ്ലസ് ടു ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഒരു കാരണവശാലും ഡിഗ്രി ഹോൾഡർ ആവരുത് അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നവരായാലും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ഹോൾഡർ ആയിരിക്കും അപ്പോൾ നിങ്ങളിത് ഇന്നലിജിൾ ആയിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പത്താം ക്ലാസ് ഫെയിലോ പത്താം ക്ലാസ് പാസോ പ്ലസ് ടു ഡിപ്ലോമ അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാം ഗ്രാജുവേഷൻ ഉണ്ടാവരുത് മാത്രമേ ഉള്ള ഒരു ക്രൈറ്റീഷ്യൻ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഒരുവിധം എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് നല്ലൊരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കും ജനറലിയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്ക് പോലും അപേക്ഷിക്കാം ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം ചെസ്റ്റ് എഴുപത്തൊമ്പത് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഫിസിക്കൽ ഐറ്റം നമുക്കറിയാം കേരള പി എസ് സിയുടെ ഫിസിക്കൽ മാനദണ്ഡങ്ങൾ എട്ട് ഐറ്റം ഉണ്ട് അഞ്ചെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ പാസ്സായിരിക്കണം അപ്പോൾ കേരള പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ ഈ ഒരു കാറ്റഗറി നമ്പർ ഇപ്പോൾ തന്നെ അടിച്ച് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈൽ വഴി നാനൂറ്റി എട്ട് പാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ നിങ്ങളുടെ ജില്ല വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു ജില്ല വെക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അതുപോലെ തന്നെ അവിടുത്തെ വേക്കൻസിയും കാര്യങ്ങളും മുമ്പത്തെ കേരള പീസയുടെ സൈറ്റിൽ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും എത്ര നിയമനം വന്നിട്ടുണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ പത്താം ക്ലാസ്സും ലൈസൻസും ഉള്ളവർക്ക് എക്സൈസിലോട്ടും അപ്ലൈ ചെയ്യാം എക്സൈസ് ഡ്രൈവർ ഗ്രേഡ് ടുയിലേക്ക് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുക ഇതാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി റിക്രൂട്ട്മെൻ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണാമെന്ന് പ്രതീക്ഷിച്ച് താങ്ക് യു ഫ്രണ്ട്സ് ഹാവ് എ നെക്സ്റ്റ്